നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും ഏറെ വിശേഷപ്പെട്ട ഒരു ദിനമാണ് പിറന്നാൾ. നാം പിറന്നാൾ ആചരിക്കുന്നത് പല രീതിയിലാണ്. ജനിച്ച ഇംഗ്ലീഷ് മാസവും തീയതിയും അടിസ്ഥാനമാക്കി പിറന്നാൾ ആചരിക്കുന്ന രീതിയുണ്ട്. അതുപോലെ ജന്മതീയതിയുടെയും ജന്മനക്ഷത്രത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലും പിറന്നാൾ ആചരിക്കുന്നവരുണ്ട്. ഉദാഹരണമായി ചിങ്ങമാസത്തിലെ തിരുവോണം. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ജനിച്ച ഒരാളുടെ പിറന്നാൾ അടുത്ത ചിങ്ങത്തിലെ തിരുവോണ നാളിൽ തന്നെയായിരിക്കും. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെ തുടരും. എന്നാൽ അതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അടുത്ത പിറന്നാൾ ചില ദിവസങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിനങ്ങളിൽ പിറന്നാൾ വന്നാൽ, അതുപോലെ മറ്റുള്ള ദിനങ്ങളിൽ പിറന്നാൾ വന്നാൽ അത് ഏതെല്ലാം രീതിയിലുള്ള ദോഷങ്ങളുണ്ടാകും, പിറന്നാളും ദിനങ്ങളും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പിറന്നാൾ തിങ്കളാഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് എന്താകും ഫലം? ചൊവ്വാഴ്ചയാണ് പിറന്നാൾ വരുന്നെങ്കിൽ അതെന്താണ് ഫലം? അതല്ല, ബുധനാഴ്ചയാണ് പിറന്നാൾ വരുന്നതെങ്കിൽ അതെന്താണ് ഫലം സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതിലാദ്യം, തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ പിറന്നാൾ വന്നാൽ ശുഭഫലവും മറ്റുള്ള ദിനങ്ങളിൽ വന്നാൽ ദോഷഫലവുമാണെന്ന് പറയപ്പെടുന്നു. ഏതൊക്കെ ദിവസമാണ്? തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി. ശ്രദ്ധിച്ച് കേൾക്കണം. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിനങ്ങളിൽ പിറന്നാൾ വന്നാൽ ശുഭഫലവും മറ്റുള്ള ദിനങ്ങളിൽ വന്നാൽ ദോഷഫലവുമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ ദോഷത്തെ എങ്ങനെ മാറ്റിയെടുക്കാം? അതെന്തൊക്കെ ദോഷങ്ങളാണ് വന്നു ചേരുക? അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ബന്ധുമിത്രാദികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യം ഞായറാഴ്ച പിറന്നാൾ വന്നാൽ എന്താണ് ഗുണം എന്ന് നോക്കാം. ഞായറാഴ്ച പിറന്നാൾ വന്നാൽ ദൂരയാത്ര അലച്ചിൽ. ആ വർഷം മുഴുവൻ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം വന്നു ചേരും എന്നാണ് കാണിക്കുന്നത്. ഞായറാഴ്ച പിറന്നാൾ വന്നാൽ ദൂരയാത്രയും അലച്ചിലും ഫലമായി കാണിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, നേരത്തെ മുതലേ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പൂർവികർക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ തിങ്കളാഴ്ച വന്നാലോ? ധനധാന്യ സമൃദ്ധിയാണ് ഫലം. തിങ്കളാഴ്ച പിറന്നാൾ വന്നാൽ ധനധാന്യ സമൃദ്ധിയാണ് ഫലം. ചൊവ്വാഴ്ചയോ? രോഗദുരിതമാണ്. രോഗദുരിതം ആർക്ക്? ഈ പിറന്നാൾ വന്ന വ്യക്തിക്ക് രോഗങ്ങളുടെ തുടക്കം തന്നെയായിരിക്കും അവിടെ ആരംഭിക്കുക എന്നത്. അടുത്തത് വിദ്യാവിജയം. ബുധനാഴ്ച പിറന്നാൾ വന്നാൽ വിദ്യാവിജയമാണ്. വിജയം ഉറപ്പാക്കാം, നല്ല രീതിയിൽ ഡെവലപ്പാകും, നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കിട്ടും, നല്ല ജോലി കിട്ടും, അതൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കും. വ്യാഴാഴ്ച വന്നാലോ? സമ്പൽ സമൃദ്ധി. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നവർക്ക് വളരെ നല്ലതാണ്. വളരെ നല്ലതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ശ്രദ്ധിച്ച് കേൾക്കണം, സമ്പൽ സമൃദ്ധിയാണ് ഫലം. വെള്ളിയാഴ്ച വന്നാലോ? ഭാഗ്യലബ്ധി. ഭാഗ്യം ഒരുപാട് വർദ്ധിക്കും, അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും. വെള്ളിയാഴ്ച വന്നാലോ? ഇതാണ് ഫലം, ഭാഗ്യലബ്ധി, ജീവിതത്തിലെ ഉയർച്ചകൾക്ക് കാരണമാകും. അപ്പോൾ ശനിയാഴ്ച വന്നാൽ അല്പം കരുതിയിരിക്കേണ്ടത് തന്നെയാണ്. എന്താണ് പ്രശ്നം? മാതാപിതാക്കൾക്ക് അരിഷ്ടത. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ചില പോംവഴികൾ കൂടിയുണ്ട്. അതായത് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നാൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഇതൊന്നും വലുതായി ബാധിക്കില്ല. അശുഭദിനത്തിൽ പിറന്നാൾ വന്നാൽ വിഘ്നനിവാരണനായ ഗണപതി ഭഗവാന് കർഗമാല, ഗണപതി ഹോമം, മഹാദേവന് ജലധാര, കൂവളമാല എന്നിവ സമർപ്പിക്കുക. അതുപോലെ മൃത്യുഞ്ജ ഹോമമോ മൃത്യുഞ്ജ പുഷ്പാഞ്ജലിയോ നടത്തുക. അത്
വളരെയേറെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഗായത്രി മന്ത്രം, നവഗ്രഹ സ്തോത്രം എന്നിവ ജപിക്കാവുന്നതുമാണ്. സാധിക്കുമെങ്കിൽ അന്നദാനം നടത്തുക. പിറന്നാൾ ദിനത്തിൽ അധിപന് പ്രീതികരമായവ അനുഷ്ഠിക്കുന്നതും ദോഷപരിഹാരമാണ്. ഞായറിൻ്റെ അധിപൻ സൂര്യനും തിങ്കളിൻ്റെ അധിപൻ ചന്ദ്രനും ചൊവ്വയുടെ അധിപൻ കുജനും ബുധൻ്റെ അധിപൻ ബുധനും വ്യാഴത്തിൻ്റെ അധിപൻ ഗുരുവും വെള്ളിയുടെ അധിപൻ ശുക്രനും ശനിയുടെ അധിപൻ ശനിയുമാണ്. ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുവാൻ ഇതൊക്കെ ചില നിമിത്തങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ നിങ്ങളുടെ പിറന്നാൾ ദിനം എടുത്തു നോക്കുകയാണ് എങ്കിൽ ഇത് അച്ചട്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്യും. ഏതായാലും പിറന്നാൾ ദിന ആശംസകൾ നൽകുന്നതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എളിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.